പറഞ്ഞോളൂ, എന്നോടല്ലോ, മറ്റാരോടും അല്ലല്ലോ. അല്ലാതെ മറ്റൊന്നുമല്ല, ഒരു ബലാത്സംഗ സീനാണ്. ആര്? ആരെ? എവിടെ വെച്ച്? എപ്പോൾ? അള്ള പറയൂ എന്നോട്, അള്ള തുറന്ന് പറയൂ. നമ്മൾ ഇന്ന് എടുക്കുന്ന സീന്റെ കാര്യം പറയാനും, നമ്മൾ ഇന്ന് എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരു ബലാത്സംഗ സീനാണ്. എന്നെ നശിപ്പിച്ചു, എന്നെ വഞ്ചിച്ചു, എന്നെ ചതിച്ചു, ഇതാണ് ഡയലോഗ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നെ നശിപ്പിച്ച, എന്നെ വഞ്ചിച്ച, എന്നെ ചതിച്ച. നോ മേഡം, എന്ത് കാണിക്കുന്നേ? പിന്നെ എങ്ങനെയാ മേഡം? പൊട്ടിക്കരയണം, എല്ലാം നശിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. എന്നെ നശിപ്പിച്ചു, എന്നെ വഞ്ചിച്ചു, എന്നെ ചതിച്ചു. എന്തിനാ കരയുന്നേ? മേഡത്തിന് ബാബാവിനെ കണ്ട് കരഞ്ഞു പോയത്. ഏതാളേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കാലവരെയാ നിലത്തടിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയായല്ലേ? അങ്ങനെയായിരുന്നു അല്ലേ. ആണുങ്ങൾ എങ്ങനെയാ? ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുകും. അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ മേഡം. ഇങ്ങോട്ട് വന്ന മേഡം, മേഡം ഇങ്ങനെ കരഞ്ഞാ പറ്റില്ല. എങ്ങനെയാ സാർ, ഒന്ന് കാണിച്ചു തരോ, അല്ലെങ്കിൽ എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യും. കോ ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ നിക്കാം, ഞാൻ നിക്കാം. ആ ഞാൻ വില്ലനാകാം. മേഡത്തെ നശിപ്പിച്ച ആളാണ് ഞാൻ. അതിനൊക്കെ ആയോ? അഭിനയിക്കാനല്ലേ മേഡം. കാന്താരി എന്തിനാ ഒരുപാടല്ലേ. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പം ഞാൻ അഭിനയിച്ച് കാണിക്കാം, ഞാൻ വില്ലനാകാം. ഓക്കെ, ആക്ഷൻ. ഇതെന്താ സാറേ? ഇത് പാണ്ഡുലോറിയുടെ മുമ്പിൽ മാക്കാന്താവള വലം പിടിക്കുന്ന മേഡം, ഞാനത് അഭിനയിച്ച് കാണിച്ചല്ലേ മേഡം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾ എന്നെ നശിപ്പിച്ചു, നിങ്ങൾ എന്നെ വഞ്ചിച്ചു, നിങ്ങൾ എന്നെ ചതിച്ചു. നശിപ്പിച്ചല്ലോ, ഞാൻ പണ്ട് മുതലേ പ്രതീക്ഷിച്ചു, അത് സംഭവിച്ചു. എന്റെ പൊണ്ണ് സാറേ, ഞാൻ ഡയലോഗ് പറഞ്ഞു പഠിപ്പിച്ചതാ. ഡയലോഗ് പറഞ്ഞത് അല്ല, എന്നാലും തനിക്കൊരു ആവശ്യം. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ ഓങ്ങി ഓങ്ങി വെച്ചിരുന്നത്. ശീല ഷെട്ടി ആണല്ലേ? ശീല ഷെട്ടി ആണല്ലേ? ശീല ഷെട്ടി പെണ്ണാണ്. ശീല ഷെട്ടി അല്ലേ എന്ന് ചോദിച്ചതാ? ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ നാനാ മാസികയിൽ വരിക. ഏത് മാസികന്ന്? ഞാനാ മാസികന്ന് വരിക. ആരാ ഇതിന്റെ പത്രാധിപര്? പത്രാധിപര് ഞാനാ, മാസികയുടെ പേര് ഞാനാ. എവിടെ ഇതിന്റെ ഓഫീസ്? താനാ. ഞാനോ? മാഡം അല്ല, ബോംബെക്കപ്പുറം താനാ. ഇതാരാ? മോനാ. മോന എവിടുന്ന ഫോട്ടോഗ്രാഫി പഠിച്ചെ? പൂനാ. തലയിലെന്നാ? പേന. മാഡം, മാഡം ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നായികയായി മാറിയിരിക്കുകയാണ്. അയ്യോ, ഇന്ത്യയിൽ മാത്രമല്ല, ഞങ്ങളെ കോട്ടയത്തൊക്കെ അറിയാം. മാഡം, ഈ ബോംബെയിലും ഈ ഷീല ഷെട്ടി എന്നുള്ള പേരിലാണോ അറിയപ്പെടുന്നത്? ബോംബെയിൽ ഞാൻ ഷീല എന്ന വാക്കിന്റെ ഹിന്ദി അല്ലേ കപ്പട, കപ്പട ഷെട്ടി എന്നറിയപ്പെടും. തമിഴിൽ ചെല്ലുമ്പോ ചേലൈ ഷെട്ടി, തെലുങ്കിൽ ചെല്ലുമ്പോ ഷീലിലോ ഷെട്ടിലോ വിട്ടിലോ കിട്ടിലോ വിട്ടിലോ. ലാംഗ്വേജ് അനുസരിച്ച് ഞങ്ങൾ മാറ്റിക്കൊണ്ട്. നന്നായി, നന്നായി. മാഡത്തിന്റെ ഫാദറിന്റെ പേരെന്താ? ഡ്രോയർ സിൻഹ. പച്ച മലയാളത്തിലാണ് ഡ്രോയർ സിൻഹ. ഈ ശത്രുഖാൻ സിൻഹയുടെ ആരുമല്ല, ശത്രുതേല. മാഡം നന്നായിട്ട് പാടും എന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലേ പാടും, പാടില്ലായിരുന്നു. അയ്യോ, എന്തായിരുന്നു അസുഖം? എന്താ സുഖം? അസുഖമല്ല, പാട്ട് പാടില്ലായിരുന്നു. പാട്ട് പാടില്ലായിരുന്നു. മുതിർന്നപ്പോഴാ അങ്ങ് പാടാൻ തുടങ്ങിയത്. പാടാൻ തുടങ്ങിയിട്ട് പിടിച്ചാ കിട്ടണ്ടേ? പിന്നെ ഓടിച്ചിട്ട് പിടിക്കാറ് ഞങ്ങള്. പാടാത്തവര് പാടുമ്പോ പാട്ടം കൊണ്ട് ആറാട്ടെന്ന് കേട്ടിട്ടില്ലേ? അത് അങ്ങനെയല്ലല്ലോ മാഡം.
തൽക്കാലം അത്രയും താഴെ പോയാ പോരെ. അയ്യോ അത് മതി അത് മതി, വെറുതെ മതിക്ക് പിന്നെ നമ്മക്ക് എന്താ. മാഡം ഒരു പാട്ട് പാടിയിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ മാസികയിൽ വാരി വലിച്ച് പ്രസിദ്ധീകരിക്കാൻ. പാട്ട് കേൾക്കണം നിർബന്ധാണോ? ആ വളരെ കേട്ടിട്ടേ പോകത്തുള്ളൂ അല്ലേ, കേൾപ്പിച്ചു വിടാം. ഇതേ ഒരു ഗസൽ ടൈപ്പ് പാട്ടാണ്, പണ്ടൊക്കെ ടി വിയിൽ വരുമായിരുന്നു, ഇപ്പൊ എന്തോ വരുന്നില്ല അല്ലേ, അതെന്താ? ടി വി ഓൺ ആക്കാത്തോണ്ടായിരിക്കും അല്ലേ. ഞാൻ പാടാവേ. അല്ല പാട് മേഡം, ഒരെണ്ണം പാടിക്കൊടുക്കും. വരാ, ഇത് കഴിഞ്ഞങ്ങ് വരാം. വന്നല്ലോ മതിയല്ലോ, അങ്ങനെ പറയല്ലേ, സന്തോഷമായി. ഒന്നുകൂടെ പാടാ. അല്ല പാടാം. പാട്ട് പാടാ. എന്നാ ഞാനൊന്ന് പാടണ്ട. പാടാൻ പാടാനല്ല, അവർ ഒന്നിനു പോയിക്കോട്ടെ എന്ന് ചോദിച്ചാ. എനിക്ക് ചില രാഗങ്ങൾ കേൾക്കുമ്പോഴേ ഇങ്ങനെ അന്നേരെ പോകാൻ തോന്നുന്നു. ഇപ്പോൾ അഭിനയിച്ചോണ്ടിരിക്കുന്ന സിനിമയുടെ പേരെന്താ? പോടാ പട്ടി പുറത്ത്. അയ്യോ ഇത് ഞങ്ങളുടെ ഡയറക്ടർ സാറോ, സിനിമയുടെ പേരാ പറഞ്ഞ പോടാ പട്ടി പുറത്ത്. ഓ പോടാ പട്ടി, ആ പട്ടിയാണ്. പോടാ പട്ടിയില്ലേ, അതിന്റെ ഡയറക്ടറാ. ഞാൻ വിചാരിച്ചു മരപ്പട്ടി ആയിരിക്കും. ആ പട്ടിയാണ് ഈ പട്ടി. ഹലോ ഹലോ ഹലോ, ഇതാരാ മേഡം? ഇത് ഇത് മഹോദര വർമ്മ സാറിന് മനസ്സിലായില്ലേ? മഹോദര വർമ്മ സാറിന് ഇത്തിരി ഉയരം കുറവാണെങ്കിലും നല്ല വിവരക്കുറവാ. അതിന്റെ അഹംഭാവമില്ല. തൊട്ടുപോരുത്, അല്ലെങ്കിൽ ഈ തോക്കിൽ നിന്ന് പറഞ്ഞ ഗുണ്ട നിന്റെ നെഞ്ചിനായിരിക്കും. പറയടി. അരുത് സാർ, അരുത്. സ്ത്രീകളെ വെടിവെക്കരുത്, സ്ത്രീകളെ വെടിവെക്കുന്നത് പാപമാണ്. മലയാള സിനിമയിലാ മണിമുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. മലയാള സിനിമയിലാ മണിമുത്തുകൾ പലരുണ്ട്, പോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. മലയാള സിനിമയിലായി മുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും, വൈക്കത്തിൻ മമ്മൂട്ടിയും പൂജപ്പുര മോഹൻലാലും, കൊല്ലത്തു നിന്നു പിന്നെ മുകേഷുമുണ്ടേ സായി കുമാറും, കൊല്ലം തുളസി. മലയാള സിനിമയിലാമുത്തുകൾ പലരുണ്ട്, കൊണ്ടുപോകാം നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ, അവരുടെ സ്വന്തം നാട്ടിൽ. ആലപ്പുഴക്കാരൻ കുഞ്ചാക്കോ ബോബൻ,
അമ്പലപ്പുഴയിലെ ഭരത് മേനോനും അനുവക്കാരനായ ദിലീപും ഉണ്ട്, ഹരിപ്പാട് അശോകനും കൊട്ടാരക്കര മുരളിയും ഗണേഷും ഉണ്ട്, രാജൻ ബീദേവ് ചേർത്തലയിൽ മലയാള സിനിമയില ത്തുക പലരുണ്ട്. കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ. കോട്ടയം കാരനായ മനോജ് കെ ജയൻ ഇരിങ്ങാലക്കൂടയിലെ ഇന്നസെന്റും തിലകനും സമ്മി തിലകനും ഉണ്ടക്കയത്ത് ജഗതി ശ്രീകുമാറും പറവൂരിൻ അഭിമാനം സലിം കുമാറും ചാലക്കുടിയിൽ നിന്നും മണിയുണ്ട് മലയാള സിനിമയില ചിമുത്തുകൾ പലരുണ്ട്. കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ മലയാള സിനിമയില മുത്തുകൾ പലരുണ്ട്. കൊണ്ടുപോകാൻ നിങ്ങളെ ഞങ്ങൾ ജന്മനാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ.